അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മുഹിബ്ബീങ്ങളെ, പണ്ഡിതന്മാർക്കോ മുത്തഅല്ലിമീങ്ങൾക്കോ സാധാരണക്കാർക്കോ ആർക്കും തന്നെ മറക്കാൻ പറ്റാത്തൊരു പണ്ഡിതനാണ് ഇമാമു നസ്റഫുൻ നവവി റളിയല്ലാഹു അൻഹു. വലിയ സംഭാവനയാണ് നമുക്ക് മഹാനവരുകൾ തന്നിട്ടുള്ളത്. അള്ളാഹു തആല നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇമാമു നസ്റഫുൻ നവവി റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും അറിയാം മഹാനവരുകളെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്കും മുത്തഅല്ലിമീങ്ങൾക്കും നവവി ഇമാമിനെ പരിചയമില്ലാതിരിക്കില്ല. ഒരിക്കലും അങ്ങനെ പരിചയം വരാതിരിക്കാൻ വകുപ്പുകളില്ല. അത്രക്ക് ഇൽമിൽ ശുഗലായി, ഇൽമിലായി വഫാത്തായി പോയ വലിയൊരു മഹാനാണ്. മംഗലം പോലും കഴിച്ചിട്ടില്ല. ഇൽമിൻ്റെ ശബരിയിൽ ശുഗലായപ്പം അത് മറന്നുപോയി എന്ന് അവിടുത്തെ ശിഷ്യന്മാരൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. മഹാനവറുകൾ ഇൽമിനെ സ്നേഹിച്ചത് എത്രയാണ്, ഇൽമിന് വേണ്ടിയിട്ട് അവിടുന്ന് കഷ്ടപ്പെട്ടത് എത്രയാണ്, പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്തെ മഹാനവറുകളുടെ പ്രാർത്ഥന അവിടുത്തെ ഷറഹു മുഹദ്ദബിൻ്റെ മുഖദ്ദമയിൽ തന്നെ കാണും. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ പഠിക്കാൻ വേണ്ടി പോവാണെന്ന്. പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ ഉസ്താദുമാരത്തിനും വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിക്കുന്നുണ്ടോ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാതെ കെട്ടെ എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. കാരണം പിന്നെ അവിടെ നിന്ന് പഠിക്കാൻ വലിയ ഒരു താല്പര്യം കിട്ടൂല. അപ്പോൾ ഇൽമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങനെ പോയി ഇന്ന് ലോകം മൊത്തം വാഴ്ത്തപ്പെടുന്ന വലിയൊരു പണ്ഡിതരാണ് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. ഷാഫിഹി മദ്ഹബിലെ രണ്ടാമനു ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓ, എത്രയാണ് അവിടുന്ന് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചത് എന്ന് കാണുമ്പം പലപ്പോഴും അത്ഭുതപ്പെടുകയാണ്. നട്ടപ്പാതിര സമയത്തൊക്കെ കിതാബ് മുത്താല ചെയ്തുകൊണ്ടും കിതാബ് രചിക്കുമ്പോഴും പലപ്പോഴും അറിയാതെ പറഞ്ഞുപോയി, ഐന അബ്നാഉൽ മുലൂക്ക്, ഓ രാജകുമാരന്മാരെ നിങ്ങൾ എവിടെ പോയി, നിങ്ങൾക്കാണോ ഇവിടുത്തെ ആനന്ദങ്ങളും രസങ്ങളൊക്കെ? അല്ല, ഇൽമിനാണ് ആനന്ദവും രസവും എന്ന് വ്യക്തമായിക്കൊണ്ട് വരച്ച് കാണിച്ചെന്ന മഹാനാണ് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. പറ്റുന്ന പോലൊക്കെ മഹാനവരുടെ മേലിൽ എപ്പോഴും ഫാത്തിഹോതണം. വലിയ മഹാന, വലിയ ബർക്കത്തുള്ള മഹാന. നമ്മൾ ഓതിയാൽ അതിൻ്റെ പവറും ബർക്കത്തും നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അള്ളാഹുവിന് അങ്ങേറ്റം മഹബ്ബത്ത് വെച്ച് ദീനിൽ നിന്നുകൊണ്ട് ഇൽമിൽ ഹിർസ് വെച്ചുകൊണ്ട് എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിലും ഇൽമ് നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇൽമിനെ പ്രചരിപ്പിച്ച മഹാനുഭാവൻ, അള്ളാഹുവെ അവിടുത്തെ ദർജയേറ്റി കൊടുക്കണേ അല്ലാ, അവിടുത്തെ കൊണ്ട് ഞങ്ങളെയൊക്കെ നന്നാക്കി തരണേ അല്ലാ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ഞാനത് പറയാനല്ല, അവിടുത്തെ ഒരു ചെറിയൊരു ഒരു സംഭവം കണ്ടപ്പോൾ അത് പറയണമെന്ന് തോന്നി. നമ്മളൊക്കെ പള്ളി ദർസിൽ ഓതി പഠിക്കുന്നൊരു കിതാബാണ് ഇബ്നു മാലിക് തങ്ങളുടെ അൽഫിയാറിൻ്റെ കിതാബ്. എല്ലാം മുത്തഅല്ലിമീങ്ങൾ ഓതി പഠിക്കും, അൽഫിയ ഓതാത്തവരുണ്ടാവില്ല എന്നാണ്. അപ്പോൾ അൽഫിയയിൽ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു ബൈത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇത് അൽഫിയാണ്, ഇത് ഞാൻ ഓതി പഠിച്ച അൽഫിയാണ്. ഞങ്ങളിത് പഴയതായിരിക്കണം, ഇപ്പോഴും ഇങ്ങനെ കൊണ്ടടക്ക തന്നെയാണ്. അപ്പോൾ ഇതിൽ ഒരു ബൈത്തുണ്ട്, അതായത് ഇബ്തിദാഇൻ്റെ ബാബിലൊരു ബൈത്ത് നോക്കിയാൽ കിട്ടും. അവിടെ പറയുന്നുണ്ട്, വഹൽ ഫതാ ഫീക്കും ഫമാ ഖില്ലുല്ലനാ വറജുലും മിനൽ കിറാമി ഇന്ദനാ. ഇബ്നു മാലിക് പാടാണ്. വഹൽ ഫതാ ഫീക്കും ഫമാ ഖില്ലുല്ലനാ, വഹൽ ഫതാ ഫീക്കും നിങ്ങളിലുണ്ടോ ഒരു യുവാവ്, ഫമാ ഖില്ലുല്ലനാ നമുക്കൊരു കൂട്ടുകാരനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു മാലിക് തങ്ങൾ പറയാം. പിന്നെ പറഞ്ഞെന്താ, വ റജുലും മിനൽ കിറാമി ഇന്ധന, നമ്മുടെ അടുക്കലൊരു ബഹുമാനിയായൊരു മനുഷ്യണ്ട്, അത് മതി നമുക്ക്. ഓ, നമ്മളടുത്തൊരു ബഹുമാനിയായൊരു മനുഷ്യനുണ്ട്, അത് മതി നമുക്ക് എന്ന് ഇബ്നു മാലിക് തങ്ങൾ പാടിയപ്പം, ഈ പറയുന്ന റജുലുൻ കിറാമുൻ ബഹുമാനിയായൊരു മനുഷ്യനുണ്ട് ഇന്ധന നമ്മുടെ അടുക്കൽ എന്ന് പറയുമ്പം ആ റജുലു കൊണ്ട് എന്താ വിവക്ഷിക്കുന്നത്, ആരെയാണ് അതിനെപ്പറ്റി പറയുന്നത്, ആരെ പറ്റിയിട്ടാണ് ഇബ്നു മാലിക് തങ്ങൾ ആ പാടിയത്, ആ റജുൽ ആരാണ് എന്നുള്ളത്.
അത് ഇബിന് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അത് ഇമാമുന നബവി റളിയല്ലാഹു അൻഹു പറ്റിയിട്ടാണെന്ന് ഖുദരി പറയുന്നുണ്ട്. ഇത് ഹാഷിയത്തുൽ ഖുദരി. അതായത് ഇബിനു അഖീർ റളിയല്ലാഹു അൻഹു അൽഫിൻ്റെ ഷർഹ, ആ ഇബിനു അഖീലിൻ്റെ ഹാഷിയാണ് ഖുദരി. ഇമാം ഖുദരി തങ്ങൾ ഇതിൻ്റെ ഒന്നാം വാള്യം അതിൻ്റെ 184-ാമത്തെ പേജിൽ ആ ബൈത്ത് പറഞ്ഞു കൊടുത്ത് വർജുലു മിൻ കിറാ മിനൽ കിറാമി എന്ന് പറഞ്ഞു കൊടുത്ത് പറയുകയാണ്, ഖീല അറാദ ബിഹിൽ ഇമാമൻ നവവി, ഇതുകൊണ്ട് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നത് ഇമാം നവവി റളിയല്ലാഹുവിനെ പറ്റിയിട്ടാണ്. എന്തേ കാരണം? ലി അന്നഹു തിൽമീദുൽ മുസന്നിഫ് റളിയല്ലാഹു തആല അൻഹുമാ, ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ് നവവി ഇമാം. ഓ, ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ് നവവി ഇമാം. അത് പല സ്ഥലത്തും പറയുന്നുണ്ട്, നവവി ഇമാം പറയുന്നുണ്ട് എൻ്റെ ഉസ്താദാണ് ഈ പറയുന്ന എൻ്റെ ഇബ്നു മാലിക് എന്നുള്ളത്. ഇത് കിതാബ്, ഇത് നവവി ഇമാമിൻ്റെ കിതാബ് തന്നെ. അൽ ഇർഷാദു തുല്ലാബുൽ ഹഖായിഖ് ഇലാ മാരിഫത്തി സുന്നി ഖൈറുൽ ഖലാഇഖ് എന്ന് പറയുന്ന കിതാബ് ഇമാം നവവി തങ്ങളുടെ കിതാബ്. ഒറ്റ വള്ളത്തിൽ ചെറിയ കിതാബ് ദാറുലിയായിലടിച്ച അല്ല. ഏതായാലും ഈ കിതാബിൻ്റെ 12-ാമത്തെ പേജിൽ കണ്ടു, അവിടുത്തെ ഷെയ്ഖുമാരെ പറ്റി ഇങ്ങനെ പറഞ്ഞു പോരാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ വഫിൻ നഹവി വ ഉലൂമിൽ അർബിയത്തി ഉണ്ടോ, നഹവിൽ അവിടുത്തെ ഷെയ്ഖുമാർ എന്ന് പറഞ്ഞുകൊണ്ട് അഹമ്മദുൽ മിസ്രിയാണെന്ന് പറഞ്ഞ്, പിന്നെ പറഞ്ഞു ഇബ്നു മാലിക് സാഹിബുൽ അൽഫിയത്തി ഉണ്ടോ, അൽഫിൻ്റെ മുസന്നിഫാകുന്ന ഇബ്നു മാലിക്. അപ്പോൾ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നഹവി ഇമാമിൻ്റെ ഉസ്താദാണ്. അപ്പോൾ ആ ഉസ്താദ് ശിഷ്യനെക്കൊള്ള പറയുകയാണെന്ത്, നമ്മളെടുത്ത് ബഹുമാനിയായൊരു മനുഷ്യനുണ്ട് അതുപോലെ നമുക്ക്. ഒരു ഉസ്താദ് ഒരു ശിഷ്യനെ പറ്റിയിട്ട് അങ്ങനെ പറയുക എന്ന് പറയുമ്പം അത് ഇബ്നു മാലിക് റളിയല്ലാഹുവിനെ പോലത്തവരൊക്കെ അങ്ങനെ പറയുക എന്ന് പറയുമ്പം നമ്മളൊന്ന് ആലോചിക്കണം, നമ്മളെ നവവി ഇമാമിൻ്റെ പവർ എത്രയാണ്. ഒരു ഉസ്താദ് അങ്ങനെ ശിഷ്യനെക്കൊള്ള പറയുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ സംഭവമാണ്. അതുകൊണ്ട് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച മഹാന്മാരിൽപ്പെട്ടവരാണ് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. അള്ളാഹു തആല അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കട്ടെ എല്ലാവരും. ഫാത്തിഹോദന മഹാറുകൾക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മൾ തന്നെ പലപ്പോഴും എത്രയോ കിതാബ് മഹാനവരുടെ മുത്താലയത്, എത്ര ഇൽമ, ഏത് പൊട്ടനും തിരിയും മഹാനവരുടെ കിതാബ് മുത്താലയുമ്പോൾ. അതാ രസം, വലിയ ഇൽമുള്ള മഹാനും അതുപോലെ തന്നെ സാഹിത്യത്തിന് നിപുണത നേടിയ വലിയ മഹാനുമാണ്. അവിടുന്ന് സാഹിത്യത്തിൽ ഭയങ്കര നിപുണനായിരുന്നു നവവി ഇമാം. പക്ഷേ ആ സാഹിത്യമൊന്നും കിതാബ് രചിക്കുന്നിടത്ത് കാട്ടിയിട്ടില്ല. കാരണം എന്താ, അത് സാധാരണക്കാർക്കൊക്കെ തിരിയണമെന്നുള്ള അടിസ്ഥാനത്തിൽ തിരിയാവുന്ന ഭാഷയിലാണ് രചനയൊക്കെ. അതായത് ശ്രോതാക്കളെ നോക്കിയിട്ട് ആ കിതാബ് രചിച്ചതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. ഏത് കുട്ടിക്കും അറിയാം നവവി ഇമാമിൻ്റെ കിതാബ് മുത്താലയ്യാന്ന്. രസമാണ്, നല്ലോ രസം. എന്ത് രസമാണ്, നമുക്ക് ഇങ്ങനെ മനസ്സിലായി മനസ്സിലായി കയറി ഇങ്ങനെ പോകും. കടിച്ചാൽ പൊട്ടാത്ത വീടുകളൊന്നും വല്ലാതെ വരില്ല. ഓഹ്, അള്ളാഹു തആല അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. അവരെ കൊണ്ട് അള്ളാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിലും അള്ളാഹു തആല നമ്മളെ പിടിച്ചനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ ബിറഹ്മത്തിക്ക റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.